വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഞാൻ എയ്മി. ഇന്ന് ഓൺലൈൻ ചോക്ക് ബോർഡിൽ നമ്മൾ ടാൻജൻസിലെ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് എ പോയിൻറ്റ് പി ഓൺ ദ സർക്കിൾ, ഡ്രോ എ ടാൻജൻറ്റ് ത്രൂ പി. അതായത് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അതിനുശേഷം മാർക്ക് എ പോയിൻറ്റ് പി ഓൺ ദ സർക്കിൾ. ആ സർക്കിളിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻറ്റ് പി ആയിട്ട് എടുക്കണം. എന്നിട്ട് ആ പോയിന്റിൽ കൂടെ, ആ പി എന്ന പോയിന്റിലൂടെ നമുക്കൊരു ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് സ്കെയിലിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കാം. ത്രീ സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് പി ആയിട്ട് എടുക്കാം. അപ്പോൾ ആ പിയിലേക്ക് നമുക്ക് സർക്കിളിൽ നിന്ന് ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാം. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ പി എന്ന പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ഈ പി എന്ന പോയിൻ്റിൽ നിന്ന്, ഈ ഒരു പി എന്ന പോയിൻ്റിൽ നിന്ന് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബൈസെക്ടർ വരയ്ക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ചെറിയ ആർക്കുകൾ വരച്ചു. അതിനുശേഷം ഇതിൽ ഓരോന്നിൽ നിന്നും നമ്മളിങ്ങനെ ആർക്കുകൾ വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് നമ്മൾ ആർക്കിള് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആർക്കിള് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്കിവിടെ ഈ ഒരു പോയിൻ്റ് പിയിലൂടെ പാസ് ചെയ്യുന്നൊരു ടാൻജൻ്റാണ് കിട്ടിയിട്ടുള്ളത്. അത് റേഡിയസിന് പെർപ്പെൻഡിക്കുലറായിട്ട് ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഗർ എന്നുള്ളത്. അതായത് ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഈസി ക്വസ്റ്റ്യനാണ്. റേഡിയസ് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ആ സർക്കിളിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പി എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളതിൽ ആ പിയിലൂടെയുള്ളൊരു ടാൻജൻറ്റ് വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് വരച്ചു. ആ പി എന്ന പോയിൻറ്റിലേക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നൊരു റേഡിയസ് വരച്ചു. അതിനെ നമ്മൾ പുറത്തേക്ക് ഇച്ചിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ആ പിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ലൈനിൽ രണ്ട് ആർക്ക് വരച്ചു. അതിനുശേഷം രണ്ട് വശത്തും ആർക്ക് വരച്ചു. അതിൻ്റെ ഒരു ബൈസെക്ടർ പോലെ നമ്മൾ വരച്ചു. ആ വരച്ചത് എന്തായിരുന്നു? ആ വരച്ചത് ടാൻജൻ്റായിരുന്നു, പിയിലൂടെയുള്ള ടാൻജൻ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് എ പോയിൻറ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് 7.5 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ, ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദ സർക്കിൾ. ക്വസ്റ്റ്യൻ മനസ്സിലായി കാണാം. 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം 7.5 സെൻറ്റിമീറ്റർ അകലെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 7.5 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് പി മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? പിയിൽ നിന്ന് സർക്കിളിലേക്ക് നമുക്ക് ടാൻജൻസ് വരയ്ക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് വരയ്ക്കണം. അപ്പോൾ ഇതാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിള് ഇതാണ്.
3 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിളാണ്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഡിസ്റ്റൻസ് 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി ഡ്രോയ മാർക്ക് എ പോയിൻറ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് 7.5 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ. ഇപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് 7.5 സെൻറ്റിമീറ്റർ അകലെ, 7.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് 7.5. അപ്പോൾ ഈ 7.5 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് പി നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7.5 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് സെൻറ്റർ ഒ എന്ന പേര് കൊടുക്കാം. അപ്പം ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് ഈ പിയിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻസ് വരയ്ക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഒ പിയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒ പിയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏകദേശം പകുതിയിലധികം കോമ്പസിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ആർക്കുകൾ വരയ്ക്കുന്നു. വരച്ചു. ഇനി ആർക്കുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഇത് ഒ പിയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറാണ്. ഇനി ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്കറിയാം ഒയിലേക്കും പിയിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പം അത് ഡയമീറ്ററായി വരുന്ന രീതിയിൽ നമുക്ക് ഒ പി ഡയമീറ്ററായി വരുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിള് വരച്ചു. ഇപ്പോൾ നമുക്കിവിടെ അറിയാം ഈ പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന സർക്കിള് നമ്മുടെ ആദ്യത്തെ സർക്കിളിൻ്റെ 2 പോയിൻറ്റ്സിൽ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 പോയിൻറ്റിലൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും. ഇപ്പോൾ നമുക്ക് ആ ഒരു അവിടെ പേര് കൊടുക്കാം. ഇതിന് പി എന്നും, സോറി, ഇതിന് എ എന്നും ഇതിന് ബി എന്നും നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, പിയിൽ നിന്ന് നമുക്ക് സർക്കിളിലേക്ക് ടാൻജൻസ് ആണ് വരയ്ക്കേണ്ടത്. അപ്പം പിയിൽ നിന്ന് നമുക്ക് ഈ എ എന്ന ഫോപ്പോ എന്ന ഈ ഒരു പോയിൻ്റിലേക്ക് നമുക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാമല്ലോ. പിയിൽ നിന്ന് നമ്മളിതേപോലെ ഈ സർക്കിൾ, അതായത് വലിയ സർക്കിള് കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിൻ്റുണ്ട്, അതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അവത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പി എന്ന ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ ബി, അതായത് ചെറിയ സർക്കിൾ വലിയ സർക്കിളായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു ബി ഉണ്ട് പോയിൻ്റ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ അടുത്തതായിട്ട് ഒരു വരയ്ക്കുന്നു. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന പി എയും പി ബിയും, അത് നമ്മുടെ ആദ്യത്തെ സർക്കിളിൻ്റെ, സർക്കിൾ വിത്ത് സെൻറ്റർ ഒ, അതിൻ്റെ ടാൻജൻസ് ആണ് പി എയും പി ബിയും. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് എ പോയിൻറ്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് 7.5 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ. ഡ്രോ ടാൻജൻസ് ഫ്രം പി ടു ദ സർക്കിൾ. അപ്പോൾ നമ്മൾ ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ഇത് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഇത് 7.5 സെൻറ്റിമീറ്റർ അകലെ പി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഒ പിയുടെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ചു. ആ ബൈസെക്ടറിൽ നിന്ന് നമ്മൾ വലിയൊരു വേറൊരു സർക്കിൾ വരച്ചു. ആ സർക്കിൾ ചെറിയ സർക്കിളിലൂടെ കട്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിൻറ്റ്സ് എയും ബിയും ആണ് നമ്മൾ പുതിയതായിട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്ന ടാൻജൻസിൻ്റെ സർക്കിളിലെ പോയിൻറ്റുകൾ. ഇപ്പോൾ പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും 2 ടാൻജൻസ് നമ്മൾ വരച്ചു. അപ്പോൾ ഇതേപോലെ നമുക്ക് സർക്കിളിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് സർക്കിളിലേക്ക് ടാൻജൻസ് വരയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ തീരുവാണ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഒന്ന്, സർക്കിളിൽ തന്നെ ഒരു പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ടാൻജൻറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണ്. രണ്ടാമത്തെ, സർക്കിളിൻ്റെ ഔട്ട് സൈഡിൽ ഒരു പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സർക്കിളിലേക്ക് എങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. Thanks for watching Online Chalkboard. This is Amy Matthew signing off.